ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സയ്യിദ് അലി ഷിഹാബ് തങ്ങൾ പ്രധാന വാർത്തകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട്ടിലെ ദുരന്ത ബാധിത പ്രദേശങ്ങൾ മറ്റന്നാൾ സന്ദർശിക്കും ദുരന്തഭൂമിയിൽ നാളെ ജനകീയ തിരച്ചിൽ നടത്തുമെന്ന് മന്ത്രി കെ രാജൻ വഖഫ് ഭേദഗതി ബിൽ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കും തുടർച്ചയായി ഒൻപതാം തവണയും റിപ്പോ നിരക്കിൽ മാറ്റം വരുത്താതെ റിസർവ് ബാങ്ക് ദ്വൈമാസ വായ്പാ നയം പ്രഖ്യാപിച്ചു മുതിർന്ന സി പി ഐ എം നേതാവും പശ്ചിമബംഗാൾ മുൻ മുഖ്യമന്ത്രിയുമായ ബുദ്ധദേവ് ഭട്ടാചാര്യ അന്തരിച്ചു പെരിന്തൽമണ്ണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി നജീബ് കാന്തപുരത്തിന്റെ ജയം ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളി പാരീസ് ഒളിമ്പിക്സിൽ സ്വർണ്ണ പ്രതീക്ഷയുമായി നീരജ് ചോപ്ര ഇന്ന് ജാവ്ലിൻ ത്രോ ഫൈനലിൽ മത്സരിക്കും വാർത്തകൾ വിശദമായി വയനാട്ടിലെ ദുരന്ത ബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശനിയാഴ്ചയെത്തും പ്രത്യേക വിമാനത്തിൽ കണ്ണൂർ വിമാനത്താവളത്തിൽ എത്തിയ ശേഷം പന്ത്രണ്ട് മണിയോടെ കൽപ്പറ്റയിലെത്തുന്ന പ്രധാനമന്ത്രി ഹെലികോപ്റ്ററിൽ വ്യോമ സർവേ നടത്തും ഉരുൾപൊട്ടലുണ്ടായ പ്രദേശങ്ങളും പ്രധാനമന്ത്രി സന്ദർശിക്കും പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ സ്വാഗതം ചെയ്യുന്നതായി മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം കൽപ്പറ്റയിൽ അറിയിച്ചു വയനാട് ദുരന്ത ഭൂമിയിൽ നാളെ ജനകീയ തിരച്ചിൽ നടത്തുമെന്ന് മന്ത്രി കെ രാജൻ അറിയിച്ചു രാവിലെ എട്ട് മുതൽ നടത്തുന്ന തിരച്ചിലിൽ ബന്ധുക്കൾ സുഹൃത്തുക്കൾ ജനപ്രതിനിധികൾ എന്നിവരെയും ഉൾപ്പെടുത്തുമെന്ന് മന്ത്രി കൽപ്പറ്റയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു വയനാട് ദുരന്തബാധിത മേഖലകളിൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനം സ്വാഗതാർഹമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു കേന്ദ്ര പാക്കേജ് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം കോഴിക്കോട്ട് അറിയിച്ചു ലോക കൂടിയ മുന്നറിയിപ്പ് സിസ്റ്റം സ്ഥാപിക്കണമെന്നും സതീശൻ ആവശ്യപ്പെട്ടു മന്ത്രി കെ രാജൻ ഉച്ചക്ക് കോഴിക്കോട് വിലങ്ങാട് ഉരുൾപൊട്ടൽ ബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കും ഉരുട്ടിപ്പാലം ഉരുൾപൊട്ടലിൽ മരിച്ച മാത്യു മാസ്റ്ററുടെ വീട് ദുരിതാശ്വാസ ക്യാമ്പ് എന്നിവിടങ്ങളിൽ മന്ത്രി സന്ദർശനം നടത്തും ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി ന്യൂസിലാൻഡ് സന്ദർശിക്കുന്ന രാഷ്ട്രപതി ദ്രൗപതി മുർമു വെല്ലിംഗ്ടൺ റെയിൽവേ സ്റ്റേഷനിലെ ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി വെല്ലിംഗ്ടണിൽ ന്യൂസിലാൻഡ് അന്താരാഷ്ട്ര വിദ്യാഭ്യാസ സമ്മേളനത്തിലും അവർ പങ്കെടുത്തു വെല്ലിംഗ്ടണിൽ ഇന്റർനാഷണൽ എഡ്യൂക്കേഷൻ കോൺഫറൻസിനെ അഭിസംബോധന ചെയ്യവേ വിദ്യാഭ്യാസം സാമൂഹിക പരിവർത്തനത്തിൻ്റെയും രാഷ്ട്ര മാധ്യമമാണെന്ന് രാഷ്ട്രപതി പറഞ്ഞു വഖഫ് ഭേദഗതി ബിൽ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കും ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജിജുവാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ വഖഫ് നിയമം ഭേദഗതി ചെയ്യുന്ന ബിൽ അവതരിപ്പിക്കുക സംസ്ഥാന വഖഫ് ബോർഡുകളുടെ അധികാരവും പ്രവർത്തനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും വഖഫ് സ്വത്തുക്കളുടെ രജിസ്ട്രേഷൻ സർവേ എന്നിവയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും പരിഹരിക്കാനാണ് ബിൽ ശ്രമിക്കുന്നത് അതേസമയം ബിൽ നേരിട്ട് ബാധിക്കുന്നവരുമായി ഗവൺമെന്റ് ചർച്ച ചെയ്യണമെന്ന് കോൺഗ്രസ് എം പ്രമോദ് തിവാരി ആവശ്യപ്പെട്ടു കേന്ദ്രം സർവകക്ഷി യോഗം വിളിച്ച് നിയമനിർമ്മാണത്തിൽ പ്രതിപക്ഷത്തിന്റെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കണമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ബിൽ അവതരിപ്പിക്കുന്നതിനെ എതിർക്കുമെന്ന് സമാജ്വാദി പാർട്ടി എം പി രാജീവ് കുമാർ റായ് പാർലമെന്റിന് പുറത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു ബിൽ കൂടുതൽ പരിശോധനകൾക്കായി സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് അയക്കണമെന്ന് എൻ സി പി ശരത് പവാർ എം പി സുപ്രിയ സുലേയും ആവശ്യപ്പെട്ടു എന്നാൽ പീഡനത്തിനിരയായ ന്യൂനപക്ഷങ്ങൾക്ക് നീതി ലഭ്യമാക്കാനാണ് നിയമനിർമ്മാണം കൊണ്ടുവന്നതെന്ന് ബി ജെ പി എം പി സഞ്ജയ് ജയ്സ്വാൾ പറഞ്ഞു വഖഫ് ബോർഡ് നിയമത്തിലൂടെ പാവപ്പെട്ട ന്യൂനപക്ഷങ്ങളെ പീഡിപ്പിക്കാൻ കോൺഗ്രസ് അനുവദിച്ചുവെന്ന് അദ്ദേഹം ആരോപിച്ചു ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഭേദഗതി ബിൽ ലോക്സഭ ഇന്ന് പരിഗണിക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് ബിൽ അവതരിപ്പിക്കുക ഉള്ളിയുടെയും ഉരുളക്കിഴങ്ങിന്റെയും വിലക്കയറ്റത്തിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷ എം പിമാർ പാർലമെന്റിന് പുറത്ത് പ്രതിഷേധം സംഘടിപ്പിച്ചു കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് മിനിമം താങ്ങുവിലയ്ക്ക് നിയമപരമായ ഗ്യാരണ്ടി നൽകണമെന്നും എം ആവശ്യപ്പെട്ടു തുടർച്ചയായി ഒൻപതാം തവണയും റിപ്പോ നിരക്കിൽ മാറ്റം വരുത്താതെ റിസർവ് ബാങ്ക് ദ്വൈമാസ വായ്പാ നയം പ്രഖ്യാപിച്ചു വാണിജ്യ ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് നൽകുന്ന വായ്പകൾക്ക് ചുമത്തുന്ന പലിശ നിരക്കായ റിപ്പോ നിരക്ക് ആറ് ദശാംശം അഞ്ച് ശതമാനമായി തുടരും സ്റ്റാൻഡിംഗ് ഡെപ്പോസിറ്റ് ഫെസിലിറ്റി നിരക്ക് ആറ് ദശാംശം രണ്ട് അഞ്ച് ശതമാനമായും മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി നിരക്കും ബാങ്ക് നിരക്കും ആറ് ദശാംശം ഏഴ് അഞ്ച് ശതമാനമായും തുടരും നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ മൂന്നാം പാദത്തിൽ രാജ്യത്തെ പണപ്പെരുപ്പ നിരക്ക് കുറയുമെന്നാണ് കരുതുന്നതെന്ന് മുംബൈയിൽ വായ്പാ നയം പ്രഖ്യാപിച്ച ആർ ഗവർണർ ഐ ദാസ് പറഞ്ഞു മുതിർന്ന സി പി ഐ എം നേതാവും പശ്ചിമബംഗാൾ മുൻ മുഖ്യമന്ത്രിയുമായ ബുദ്ധദേവ് ഭട്ടാചാര്യ അന്തരിച്ചു അദ്ദേഹത്തിന് എൺപത് വയസ്സായിരുന്നു രാവിലെ കൊൽക്കത്തയിലെ വസതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം ശ്വാസകോശ സംബന്ധവും വാർദ്ധക്യ സഹജവുമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിലാണ് സി പി കേന്ദ്ര കമ്മിറ്റി സ്ഥാനങ്ങൾ ഒഴിഞ്ഞത് ജ്യോതിബസ് ഗവൺമെന്റിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് തൊണ്ണൂറ്റിയാറ് കാലത്ത് വാർത്താവിനിമയ സാംസ്കാരിക വകുപ്പും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് തൊണ്ണൂറ്റിയൊൻപത് കാലത്ത് ആഭ്യന്തരവും കൈകാര്യം ചെയ്തു രണ്ടായിരം ജൂലൈയിൽ ഉപമുഖ്യമന്ത്രിയായ ബുദ്ധദേവ് നവംബറിൽ ആരോഗ്യ കാരണങ്ങളാൽ ജ്യോതി ബസു സ്ഥാനമൊഴിഞ്ഞതിനെ തുടർന്ന് മുഖ്യമന്ത്രിയായി ഒപ്പം സി പി ഐ എം പോളിറ്റ് ബ്യൂറോ അംഗവുമായി രണ്ടായിരത്തി പതിനൊന്ന് വരെ പതിനൊന്ന് വർഷമാണ് അദ്ദേഹം ബംഗാളിൽ മുഖ്യമന്ത്രിയായത് രണ്ടായിരത്തി ആറ് പതിനൊന്ന് കാലത്ത് വ്യവസായങ്ങൾക്ക് കൃഷിഭൂമി ഏറ്റെടുത്തത് ബുദ്ധദേവ് ഗവൺമെന്റിനെതിരെ ജനരോഷം വർദ്ധിപ്പിച്ചു സിംഗൂർ നന്ദിഗ്രാം ബിഡ്നാപൂർ വിഷയങ്ങളാണ് ബുദ്ധദേബിനും ഇടതുമുന്നണിക്കും തിരിച്ചടിയായത് ഐ എസ് ആർഒ ഈ ദിനത്തിൽ ഇന്ത്യയുടെ സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിളിന്റെ മൂന്നാമത്തെയും അവസാനത്തെയും പരീക്ഷണ വിക്ഷേപണം നടത്തും ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ ഇ ഒ എസ് സീറോ എയ്റ്റ് എസ് എസ് എൽ വി ഉപയോഗിച്ച് ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിക്കും രാവിലെ ഒൻപത് പതിനേഴിനാണ് വിക്ഷേപണം പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത് പെരിന്തൽമണ്ണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി നജീബ് കാന്തപുരത്തിന്റെ ജയം ചോദ്യം ചെയ്ത് എൽഡിഎഫ് സ്ഥാനാർത്ഥി കെ പി മുഹമ്മദ് മുസ്തഫ സമർപ്പിച്ച തെരഞ്ഞെടുപ്പ് ഹർജി ഹൈക്കോടതി തള്ളി പോസ്റ്റൽ ബാലറ്റുകൾ കണക്കിലെടുക്കാതെ വോട്ടുകൾക്ക് വിജയിച്ച നജീബ് കാന്തപുരത്തിന്റെ വിജയം അസാധുവാക്കണമെന്നാവശ്യപ്പെട്ടാണ് കെ പി മുഹമ്മദ് മുസ്തഫ കോടതിയെ സമീപിച്ചത് ഇതിൽ ഭൂരിഭാഗം വോട്ടുകളും തനിക്ക് അർഹതപ്പെട്ടതാണെന്നും അതിനാൽ വിജയിയായി തന്നെ പ്രഖ്യാപിക്കണമെന്നുമായിരുന്നു മുഹമ്മദ് മുസ്തഫയുടെ വാദം ഇത് നിരസിച്ചുകൊണ്ടാണ് കേസ് പരിഗണിച്ച ജസ്റ്റിസ് യുടെ ഉത്തരവ് കേസുമായി ബന്ധപ്പെട്ട നടപടിക്കിടെ തെരഞ്ഞെടുപ്പ് രേഖകൾ അടങ്ങിയ പെട്ടി കാണാതെ പോയെന്ന് കണ്ടെത്തിയിരുന്നു ഇത് പിന്നീട് മലപ്പുറം സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാറുടെ ഓഫീസിലെന്ന് കണ്ടെത്തി ഈ പെട്ടികൾ ഹൈക്കോടതിയിൽ എത്തിച്ച് പരിശോധിച്ചിരുന്നു ഹൈക്കോടതി വിധി ഏറെ സന്തോഷം നൽകുന്നതാണെന്ന് നജീബ് കാന്തപുരം പറഞ്ഞു സത്യം ഒരിക്കലും പരാജയപ്പെടില്ലെന്നും അദ്ദേഹം സ്വകാര്യ ചാനലിനോട് പ്രതികരിച്ചു ഹൈക്കോടതി വിധി പ്രതിപക്ഷ നേതാവ് വി സതീശൻ സ്വാഗതം ചെയ്തു ഖാദി മേഖല സുവർണ കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നതെന്ന് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു വസ്ത്രങ്ങൾ ആകർഷകമായ രീതിയിൽ ഉത്പാദിപ്പിക്കാൻ നടപടികളാണ് ഖാദി ബോർഡിന്റെ നേതൃത്വത്തിൽ നടക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു കേരള ഖാദി ഗ്രാമവ്യവസായ ബോർഡും അംഗീകൃത ഖാദി സ്ഥാപനങ്ങളും ചേർന്ന് സംഘടിപ്പിക്കുന്ന ഓണം ഖാദി മേള കണ്ണൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി കേന്ദ്ര ഖാദി മിഷന്റെ സഹായത്തോടെ ആധുനിക രീതിയിൽ നവീകരിച്ച ഖാദി ഗ്രാമ സൗഭാഗ്യ ഷോറൂമിന്റെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു മഹാത്മാഗാന്ധിയുടെ ഛായാചിത്രം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അനാച്ഛാദനം ചെയ്തു മന്ത്രി വി എൻ വാസവൻ കണ്ണൂർ അഴീക്കൽ തുറമുഖം സന്ദർശിച്ചു തുറമുഖത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ മന്ത്രി വിലയിരുത്തി പാരീസ് ഒളിമ്പിക്സിൽ സ്വർണ്ണ പ്രതീക്ഷയുമായി ലോക ചാമ്പ്യൻ നീരജ് ചോപ്ര ഇന്ന് ജാവ്ലിൻ ത്രോ ഫൈനലിൽ മത്സരിക്കും രാത്രി പതിനൊന്ന് അൻപത്തി അഞ്ചിനാണ് മത്സരം പുരുഷ ഹോക്കിയിൽ വെങ്കല മെഡലിനായി ഇന്ത്യ ഇന്ന് സ്പെയിനിനെ നേരിടും അന്താരാഷ്ട്ര ഹോക്കിയിൽ നിന്ന് വിടവാങ്ങൽ പ്രഖ്യാപിച്ച മലയാളി താരം പി ആർ ശ്രീജേഷിന് ഇന്നത്തെ മത്സരം നിർണായകമാണ് ഇരുപത്തിയേഴ് സ്വർണ്ണമുൾപ്പെടെ തൊണ്ണൂറ്റിനാല് മെഡലുമായി അമേരിക്കയാണ് പാരീസ് ഒളിമ്പിക്സിൽ ഇപ്പോൾ ഒന്നാം സ്ഥാനത്ത് സംസ്ഥാനത്ത് തദ്ദേശ സ്ഥാപനങ്ങളിൽ കൂടുതൽ അഴിമതി നടക്കുന്ന തദ്ദേശ സ്ഥാപനമാണ് കോഴിക്കോട് കോർപ്പറേഷൻ എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു കോർപ്പറേഷനിലെ വികസന മുരടിപ്പിനെതിരെ യു ഡി എഫ് സംഘടിപ്പിച്ച മുനിസിപ്പൽ ആക്ട് സംരക്ഷണ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം അഴിമതിക്ക് ഗവേഷണം നടത്തുകയാണെന്നും സതീശൻ കുറ്റപ്പെടുത്തി തമിഴ് മാതൃഭാഷയായ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി മലയാളം കോഴ്സുമായി കേരള സർവകലാശാല ആയിരത്തോളം വിദ്യാർത്ഥികൾ ഇതിനോടകം മലയാളം കോഴ്സ് പൂർത്തീകരിച്ചു കഴിഞ്ഞു കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തമിഴ് മാതൃഭാഷയായിട്ടുള്ള കേരളത്തിലെ വിദ്യാർത്ഥികളെ മലയാളം പഠിപ്പിച്ച പി എസ് സി നിയമനങ്ങൾക്കുൾപ്പെടെ സമർപ്പിക്കാവുന്ന സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേരള സർവകലാശാല മലയാളം കോഴ്സ് നടപ്പിലാക്കി വരുന്നത് പ്ലസ് ടു യോഗ്യതയുള്ള തമിഴ് മാതൃഭാഷയായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് കേരള സർവകലാശാലയുടെ മലയാളം കോഴ്സിൽ ചേർന്ന് പഠനം നടത്താം ദിവസവും ഓൺലൈനായിട്ടാണ് മലയാളം കോഴ്സിന്റെ പഠനം നടക്കുന്നത് വിദ്യാർത്ഥികളുടെ സൌകര്യാർത്ഥം പരീക്ഷ എഴുതാൻ മൂന്നാറിൽ സെന്റർ ക്രമീകരിച്ചിരുന്നു മലമ്പുഴ ഡാമിൽ റൂൾ കറവ് അനുസരിച്ച് പരമാവധി ജലനിരപ്പ് എത്തിയതിനാൽ നാല് സ്പിൽവേ ഷട്ടറുകൾ നേരിയ തോതിൽ ഉയർത്തി രാവിലെ പതിനൊന്ന് മണിയോടെ മൂന്ന് സെന്റിമീറ്റർ വീതമാണ് ഉയർത്തിയതെന്ന് പാലക്കാട് ജില്ലാ കലക്ടർ അറിയിച്ചു മുക്കൈ കൽപ്പാത്തി ഭാരതപ്പുഴ തീരദേശവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി ചിമ്മണി ഡാമിലെ ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി ഇന്ന് ഉച്ചക്ക് പന്ത്രണ്ട് മുതൽ വൈകിട്ട് അഞ്ച് വരെയും നാളെയും മറ്റന്നാളും രാവിലെ എട്ട് മുതൽ വൈകിട്ട് അഞ്ച് വരെയും സെക്കൻഡിൽ ആറ് ദശാംശം മൂന്നേ ആറ് ഘനമീറ്റർ ജലം കുറുമാലിപ്പുഴയിലേക്ക് ഒഴുക്കിവിടും കരുവണ്ണൂർ പുഴകളുടെ തീരങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു പ്രധാന വാർത്തകൾ വീണ്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട്ടിലെ ദുരന്ത ബാധിത പ്രദേശങ്ങൾ മറ്റന്നാൾ സന്ദർശിക്കും ദുരന്ത ഭൂമിയിൽ നാളെ ജനകീയ തിരച്ചിൽ നടത്തുമെന്ന് മന്ത്രി കെ രാജൻ വക്കഫ് ഭേദഗതി ബിൽ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കും തുടർച്ചയായി ഒൻപതാം തവണയും റിപ്പോ നിരക്കിൽ മാറ്റം വരുത്താതെ റിസർവ് ബാങ്ക് ദ്വൈമാസ വായ്പ നയം പ്രഖ്യാപിച്ചു മുതിർന്ന സി പി ഐ എം നേതാവും പശ്ചിമബംഗാൾ മുൻ മുഖ്യമന്ത്രിയുമായ ബുദ്ധദേവ് ഭട്ടാചാര്യ അന്തരിച്ചു പെരിന്തൽമണ്ണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി നജീബ് കാന്തപുരത്തിന്റെ ജയം ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളി പാരീസ് ഒളിമ്പിക്സിൽ സ്വർണ നീരജ് ചോപ്ര ഇന്ന് ജാവ്ലിൻ ത്രോ ഫൈനലിൽ മത്സരിക്കും പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു അടുത്ത വാർത്താ ബുള്ളറ്റിൻ പന്ത്രണ്ട് അൻപതിന്